ഡബിൾ സ്മാർട്ടായി സംസ്ഥാന സർക്കാരിന്റെ കെ സ്മാർട്ട് പദ്ധതി കെ സ്മാർട്ട് ആപ്പിലൂടെ ഇതുവരെ തീർപ്പാക്കിയത് ആറു ലക്ഷത്തിലേറെ അപേക്ഷകൾ മൂന്നര വർഷത്തോളം ക്ഷമിക്കണം മൂന്നര ലക്ഷത്തോളം അപേക്ഷകൾ നിലവിൽ പരിശോധനാ ഘട്ടത്തിലുമാണ് റവന്യൂ ഇനത്തിൽ മാത്രം അറുന്നൂറ്റി കോടിയോളം രൂപയാണ് സർക്കാരിൻ്റെ കെസ്മാർട്ടിലൂടെ ലാഭമായി ലഭിച്ചത് വിദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഒരൊറ്റ മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാകുന്ന രീതിയിൽ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് കെസ്മാർട്ട് സ്മാർട്ട് ആകാത്ത കെ സ്മാർട്ട് എന്ന വ്യാജ പ്രചരണം ഉയർത്തുമ്പോഴാണ് ആപ്പ് വഴി ഇതുവരെ സംസ്ഥാന സർക്കാർ തീർപ്പാക്കിയ അപേക്ഷകളുടെ കണക്കുകൾ പുറത്തുവരുന്നത് വിവിധ ഇ സേവനങ്ങൾക്കായി കെ സ്മാർട്ടിൽ ലഭിച്ചിട്ടുള്ള അപേക്ഷകളുടെ എണ്ണം ഒൻപത് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് ഇതിൽ ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് അപേക്ഷിക്കുന്നത് തീർപ്പാക്കി അപേക്ഷകൾ പരിശോധന ഘട്ടത്തിലുമാണ് ഇതുവരെ ലഭിച്ച ജനന സർട്ടിഫിക്കറ്റ് അപേക്ഷകളിൽ അറുപത്തിന് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കഴിഞ്ഞു ആകെ ലഭിച്ചിട്ടുള്ള മുപ്പത്തി എണ്ണായിരത്തി മരണ സർട്ടിഫിക്കറ്റ് അപേക്ഷകളിൽ എണ്ണത്തിന്റെയും സർട്ടിഫിക്കറ്റ് അനുവദിച്ചു വിവാഹ സർട്ടിഫിക്കറ്റ് അപേക്ഷകളിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അപേക്ഷകൾക്കാണ് ഇതിനോടകം സർട്ടിഫിക്കറ്റ് അനുവദിച്ചത് ബിജെപി നേതാവ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കേസ്മാർട്ട് ആപ്പ് വഴി രജിസ്റ്റർ ചെയ്തതും ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു നിലവിൽ വസ്തുനികുതി കെട്ടിട നിർമ്മാണ നികുതി ലൈസൻസ് ഫീ സിവിൽ രജിസ്ട്രേഷൻ ഇനത്തിൽ ആകെ അറുനൂറ്റി കോടി രൂപയാണ് കേസ്മാർട്ട് പദ്ധതിയിലൂടെ സ്വീകരിച്ചത് ഫ്രണ്ട് ഓഫീസിലൂടെ അഞ്ഞൂറ് കോടി രൂപയും ഔട്ട്ഡോർ കളക്ഷനായി അഞ്ച് നാല് ആറ് കോടി രൂപയും ഇപേയിലൂടെഴുപത്തിയേഴ് ദശാംശം മൂന്ന് കോടി രൂപയും സ്വീകരിച്ചു പിഒ സിയിലൂടെ അഞ്ച് ഒന്ന് കോടി രൂപയാണ് സ്വീകരിച്ചത് ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ ഒൻപത് മൊഡ്യൂളുകളുമായാണ് കേസ്മാർട്ടിന്റെ മാർട്ടിന്റെ പ്രവർത്തനം രൂപകൽപ്പന ചെയ്തത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം കച്ചവടക്കാർക്കും വ്യവസായികൾക്കും അയ്യായിരത്തി നാനൂറ്റി അൻപത്തിയൊൻപത് അപേക്ഷകളിൽ പുതിയ ലൈസൻസും അറുപത്തിയഞ്ചായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് അപേക്ഷകളിൽ പുതുക്കിയ ലൈസൻസും കെ സ്മാർട്ട് ആപ്പ് മാത്രമല്ല ഇതുവരെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും ഡബിൾ സ്മാർട്ട് ആണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മാനസ മനോജ് കൈരളി ന്യൂസ് തിരുവനന്തപുരം